everyone, welcome back to Shreyas Media. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ കാച്ചു കിടക്കുന്നില്ലേ ഗ്രേപ്സ്, ഇതൊക്കെ ഞാൻ വരച്ചതാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു ഫ്രിഷിന്റെ ബൗളാണ്. അപ്പൊ നമുക്ക് ഇനി സംസാരിച്ച സമയം കളയണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയും വരാറുള്ള പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നല്ല ഭംഗിയില്ലേ? അപ്പൊ നിങ്ങളെ ഫിഷ് ബൗളും നിങ്ങളും ഇതേപോലെ ഭംഗിയായിട്ട് എടുക്കുക. ഓക്കെ, അതിനുവേണ്ടി ഉള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ആ ഞാൻ വേണ്ടി ഞാൻ ഇവിടെ ഞാൻ നിന്നെ കൈകൊണ്ട് തന്നെ വരച്ച ഗ്രേപ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണ്, നമ്മളെ ബൗൾ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മളെ ഫസ്റ്റ് ആയിട്ട് ബൗളിക്കുന്നത്. അപ്പം അതിൽ ഞാൻ ആദ്യ പ്രാവശ്യം വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ അതിൽ വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ചത്. ഇനി നമുക്ക് അതേമാതിരി ഇപ്പുറത്തും കൂടെ വരയ്ക്കണം. അങ്ങനെയാണ് ഞാൻ വരച്ചത്. ഇതേപോലെ ബൗളിൻ്റെ അകത്ത് കയറ്റി മീനൊക്കെ ഞാൻ വേറെ ഒന്നിലേ മാറ്റിട്ടോ. എന്നിട്ട് ഇങ്ങനെ വച്ചിട്ട് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പടം അല്ല, ഗ്രേപ്സിൻ്റെ അല്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം എന്താ നമുക്ക്, ഞാൻ എന്താ ഒരെണ്ണം അപ്പുറത്ത് വരച്ചു, ഇനി നമുക്ക് ഇപ്പുറത്ത് അങ്ങനെ ഫുള്ളും റൗണ്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കും കേട്ടോ. സോ അതെടുത്തതിന് ശേഷം തുറന്ന് നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഔട്ട്ലൈൻ നോക്കാം. ആദ്യം നമ്മൾ തുറക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് എന്താണ് ആദ്യം ബംന് വരും. അപ്പോൾ നമ്മൾ അതൊന്ന് തടയാൻ വേണ്ടിയാണ് ഞാനൊരു ബുക്ക് വെച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ ആക്കുന്നത്. ദാ ഇനി നമുക്കതൊന്ന്, ഞാൻ മാത്രമേ വീഡിയോ എടുക്കാവുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആകാത്തത്. ഓക്കെ, നമുക്കിനി ഓക്കെ നമുക്കിനി അതൊന്ന് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നിയാൽ നമുക്കത് കുറച്ച് കഴിയുമ്പം അത് ഉണങ്ങിയൊക്കെ കഴിയുമ്പം പൊളിയാവും കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കി നമ്മൾ അതാ ഇങ്ങനെ അതിനൊന്ന് നമുക്ക് ഔട്ട്ലൈൻ കൊടുത്ത് എടുക്കാം. വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മൂന്നാമത്തെ ഗ്രേപ്സ് ഇപ്പുറത്ത് വരയ്ക്കാന്നു. ഓക്കെ, നമുക്കത് വരയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പടമല്ല വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പടം എടുക്കാം. ഇനി ഗ്രേപ്സിൻ്റെ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ പടം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതെന്നെ പോലെ വരയ്ക്കാൻ പറ്റും. അപ്പം എനിക്കത് വരയ്ക്കാൻ നോക്കിയപ്പം പറ്റിയത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. എനിക്കല്ലാതെ പറ്റുമെന്ന് ഒരു ഉദ്ദേശമില്ലായിരുന്നു, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാം. ഇപ്പത്ത് മാത്രം എണ്ണം വലുതായിപ്പോയി. ഓക്കെ, കണ്ടില്ലേ ആ ഇലയിലൊക്കെ അങ്ങനെ കൊടുത്താലേ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. സാധാരണ ഇല പോലെ നമ്മൾ കൊടുത്താൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടില്ല. കണ്ടില്ലേ, അങ്ങനെ നമ്മൾ മൂന്ന് ഗ്രേപ്സ് വരച്ചു. അതേപോലെ നമുക്കിനി ചുറ്റുമൊന്ന് വരച്ചെടുക്കണം. ദാ ഇനി നമുക്കിങ്ങനെ വിട്ട് വിട്ട് നിൽക്കണണ്ടല്ലേ, നമ്മൾ ഇതെന്താ നമുക്കിത് തോന്നില്ല ഒരേപോലെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്താണ് പടർന്ന് ഒരേ കൊമ്പിൽ നിന്ന് പോകുന്ന പോലെ തോന്നണം. ഇനി ഞാൻ താഴെ ഒരു ഇലയും കൂടെ വരയ്ക്കാൻ നോക്കുകയാണ്. അപ്പം താഴെ ഒരു ഇല വരയ്ക്കാം, കൊളാവോന്നറിയില്ല, നോക്കാം. കുഴപ്പമില്ല, ഓക്കെ നമ്മളിതിനുള്ള ഇല പോലെ തന്നെയാണ് ഇരിക്കണം.
അതാ നമുക്കൊന്ന് നമുക്ക് കൊളായിപ്പോയെങ്കിൽ നമുക്കങ്ങനെ മായ്ക്കാമല്ലോ. എന്താണ് ആകുന്നതിന് മുമ്പേ, കട്ടി ആകുന്നതിന് മുമ്പേ നമുക്ക് മായ്ച്ചാൽ മതി. അങ്ങനെ നമുക്കത് ചുറ്റും നമുക്ക് ആക്കിയതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ മിക്കവാറും ഒരു അഞ്ചെണ്ണം ആക്കി, അഞ്ച് ഗ്രേപ്സ് വരച്ചിട്ടുണ്ട്. ഇനി ഒരു മൂന്നെണ്ണം കൂടെ വരച്ചാൽ മതി ആകും. ഓക്കെ, ഒരു മൂന്നെണ്ണം, എനിക്കത് കണ്ടിട്ട് മൂന്നെണ്ണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ അതും വരച്ചെടുത്തു. ആ ഇനി അവസാനത്തെ ഇല, ഇത്രയും വരച്ചെടുക്കാൻ എന്താ പാട്. നമ്മൾ കുറച്ച് നേരത്തെ എഫേർട്ട് എടുത്താൽ നമുക്ക് നിറയെ നേരത്തെ എന്താണ് ഇത് കിട്ടുമല്ലോ, റിസൾട്ട് നന്നായിട്ട് കിട്ടില്ലേ. അപ്പം എന്താ, ഇനി നമുക്ക് ആ കുമ്പക്കൊന്ന് ചേർത്ത് അതിനെ റെഡി ആക്കും. ഇനി നമ്മൾ പെയിൻറ്റിങ് പരിപാടിയിലോട്ട് കടക്കാം. മുഖ്യതാ അപ്പം നമുക്കിതൊന്ന് ഉണങ്ങണം കേട്ടോ, ഉണങ്ങാൻ നമ്മൾ പെയിൻറ്റിങ് പരിപാടിയിലോട്ട് കടക്കരുത്. ഇപ്പം എൻ്റെ ഞാൻ തൊടുമ്പോൾ അതിൻ്റെ കയ്യിലൊക്കെ കളറാകുന്നു, അതെല്ലാം കാണിക്കുന്നു, കണ്ടില്ലേ. തൊടുമ്പോൾ എനിക്ക് ഉണങ്ങിയിട്ടില്ല, ഇനി നമുക്ക് ഉണങ്ങിയാലേ പെയിൻറ്റിങ് പരിപാടിയൊക്കെ നമുക്കിനി തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ ആദ്യം ഞാൻ വരച്ചത് ഉണങ്ങി, ആദ്യം ഞാൻ വരച്ചതൊക്കെ ഉണങ്ങി, പക്ഷേ പിന്നെ വരച്ചത് ഉണങ്ങിയിട്ടില്ല, കണ്ടില്ലേ. ബാക്കിയുള്ളതൊക്കെ ഇനി ഉണങ്ങാൻ ഇനി കിടക്കുക. സോ ഇനി പെയിൻറ് അടി തുടങ്ങുകയാണ് മോനെ. ഇപ്പം നന്നായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ബ്ലൂ ആണ് അടിക്കുന്നത്. ബ്ലൂ ആദ്യം നമുക്ക് അടിക്കാം. ഗ്രേപ്സിന് ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഗ്ലാസ് പെയിൻ്റ് നമുക്ക് വയലിന്ന് അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ബ്ലൂ അല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ കളർ അങ്ങ് കൊടുക്കാം. ഇനി നമ്മൾ എന്താ, ഞാനിപ്പം കൈ വെച്ച് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ അല്ലെങ്കിൽ ഇയോ ബഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഈ കളർ ബ്ലെൻഡ് ചെയ്യാറുള്ളത്. ഞാൻ കളർ വിട്ട് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത് നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ ചെയ്യുന്നത്. അപ്പം നെയ്തൊന്ന് കൈവച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ കൈവച്ച് ചെയ്തൊന്നും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ നമ്മളെ കൈയിൻ്റെ വിട്ട് അല്ലെങ്കിൽ വോളിയം കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രേപ്സിൻ്റെ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ മാത്രമേ വീഡിയോ എടുക്കാവുള്ളൂ, അതുകൊണ്ടാണ് അത്രയും ക്ലിയർ അല്ലാതെ കാണുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇച്ചിരി കൂടെ പറ്റുമെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന കളറാണ് ഉണങ്ങട്ടെ. നമ്മൾ ഏറ്റവും തിന്നായിട്ട് അതിനൊക്കെ എന്താണ് കളർ കൊടുത്താൽ വേഗം തന്നെ ഉണങ്ങും. സോ ഇനി ഇപ്പം എന്താ, ഇയോ ബഡ്സ് ഒക്കെ എടുത്തോണ്ട് നമുക്ക് ഈ പെയിൻ ബ്രഷ് ഇട്ടാണെങ്കിൽ നമുക്ക് ക്ലിയർ നന്നായി ചെയ്യാൻ പറ്റില്ല. ഇയോ ബഡ്സ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇപ്പം എന്താ, കളറൊക്കെ ഒലിച്ചു പോവുകയാണ്. ഒലിച്ച് പോയാൽ പിന്നെ പ്രശ്നമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണിത് ഒന്ന് നന്നായിട്ട്, ഓക്കെ നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത്, കണ്ടില്ല, നന്നായിട്ടൊക്കെ ഉണങ്ങണം. ഉണങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ചേരം വെക്കേണ്ടി വരും. ഒരു അരമണിക്കൂർ മതിയാവും, കൂടുതലൊന്നും വേണ്ട, ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങിക്കിട്ടും. നമ്മൾ ഫാനിൻ്റെ മുട്ടിലൊക്കെയാണ് വച്ചേക്കുന്നത്, ഒരു 15 മിനിറ്റിൽ കൊണ്ട് ഉണങ്ങിക്കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കളറും നിങ്ങൾ എടുത്തേക്കുന്ന കളറും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിത് ഫെവിക്കോളിനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ അത് തിന്നായിട്ട്, ഏറ്റവും തിന്നായിട്ട് അടിക്കാൻ നോക്കുകയാണ്. കട്ടിയായിട്ട് അടിച്ചാൽ നമ്മൾ കുറേ നേരം ഓണാണ്. ഇനി ഞാൻ എടുത്തേക്കുന്ന പച്ചയാണ്. പച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലീഫിന് അടിക്കാൻ വേണ്ടിയാണ് പച്ച. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള അതേ പച്ച തന്നെയാണ്. ഓക്കെ, അത് നമുക്കൊന്ന് എന്താണ്, നമ്മളെ ഈ ഞാനാണെങ്കിൽ ഇതിൽ നമ്മുടെ ഇയർബഡ്സിലാക്കിയിട്ടാണ് കളർ ആക്കുന്നത്, അതുകൊണ്ട് അവിടെയും കൂടെ ആക്കാം. നമുക്ക് അതൊന്ന് പെയിൻറ് ചെയ്ത് എടുക്കാം. Thank you.
ഒരു സൈഡ് അത്ര അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് മാത്രമായിട്ട് അടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സൈഡും അടിക്കുകയാണെങ്കിൽ നമുക്ക് ഉണങ്ങാൻ വെക്കുമ്പം നമ്മളെ ബൗളാണെങ്കിൽ ഇങ്ങനെ വച്ച എണീച്ച് വരുന്ന ഒരു സാധനമാണ് നമ്മളെ ബൗൾ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം കാണിച്ചില്ല ഫേവിക്കിൾ കളേഴ്സാണ്. ഞാൻ അത്രയും പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളും ഞാനാണെങ്കിൽ അത്രയും തന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഗ്രേപ്സും മറ്റേ ഇലകളും ബ്രൗൺ ആയിട്ടുള്ള അത്. സോ ഞാനാണെങ്കിൽ ഇനി ഇതാ ഇവിടെ നമ്മളെ ഗ്രേപ്സിന് അത്രയ്ക്ക് ഭയങ്കര ലൈറ്റ് കളറല്ല, അതുകൊണ്ട് ഞാൻ ഡാർക്ക് ആക്കാൻ വേണ്ടി ബ്ലൂവും പിങ്കും കൂടെ ചേർത്തിട്ട് ഒരു ഒരു വയലറ്റിഷ് കളറ് ഉണ്ടാക്കി അടിച്ചു. അപ്പോൾ നേരത്തെ തന്നെ കളിച്ചു കൂടെ ഡാർക്കായിട്ടുണ്ട്. നമുക്കത് അത്രയും ഒന്ന് കളർ വെച്ച് അടിക്കാം. അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ബ്ലൂ മാത്രമാണ് അടിക്കുന്നതെങ്കിൽ നമുക്കാണെങ്കിൽ അത് പറ്റില്ല. അത് കാരണം അത് ചെറിയ ലൈറ്റ് ബ്ലൂ മാത്രമാണെങ്കിൽ ഇലയും ഗ്രേപ്സും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. പിന്നെ ഞാൻ കൊമ്പിന് ബ്രൗൺ ആണ് കൊടുത്തത്. അതാ നമ്മുടെ ഫിഷ് ബൗള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് മീൻ നിറയ്ക്കാം. സോ എൻ്റെ മീൻ നിറച്ചിട്ടുള്ള ലുക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. എൻ്റെ ബാക്കിൽ ആ സാധനം ഇരിക്കുന്നുണ്ടാണ് നിങ്ങൾക്കൊരു ഡൾ കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാലും ലുക്കില്ലേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഞാൻ ചെയ്യണമെന്ന് വല്ലതും എന്താണ് വല്ലതൊന്നും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് ചെയ്തിരുന്നതാണ്. So, well then, it's me, Shreya, signing off. Bye-bye.